നമസ്കാരം. അങ്ങനെ ആട് ജീവിതം സിനിമ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് ഇറങ്ങി. ഒരു റിവ്യൂ പറയണമെന്ന് വിചാരിച്ചല്ല, ആട് ജീവിതം മൂവി കണ്ടിട്ട് ഞാൻ നമ്മൾ റിവ്യൂ പറയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ, പടത്തിനെ കുറിച്ചോ പെർഫോമൻസിനെ കുറിച്ചോ ഒന്നും പറയാൻ നമ്മളാരുമല്ല. അത് റിവ്യൂ പറയുന്നവർക്കൊന്നും എന്താ പറയുക, ഇത് അതിനുള്ളൊരു അവകാശമില്ല. പൃഥ്വിരാജാണെന്നുണ്ടെങ്കിൽ അതിൽ അഭിനയിച്ച ഓരോരുത്തരും, അപ്പൊ നമ്മള് എനിക്കെന്ന് വെച്ചാൽ ചങ്കിൽ ഇങ്ങനെ ഉൾപ്പെടുത്താം. അതൊരു റിയൽ സ്റ്റോറി കൂടി നമ്മൾ ആലോചിക്കുമ്പോഴേ അത് മനസ്സിന് വല്ലാതെ. അതാണ് മെയിൻ ആയിട്ട് കേട്ടോ. സീരിയസ്ലി, ഞാൻ ഈ പടം കണ്ടു കഴിഞ്ഞ സമയത്ത് ഞങ്ങളൊക്കെ പറഞ്ഞു ഇത്രേ ഉള്ളൂ, ഫസ്റ്റ് ആ എഴുതി കാണിക്കുന്നത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി, പിന്നെ ശരിക്കുള്ള നജീബിന്റെ ജീവിതം എന്ന് പറഞ്ഞ ആ ഒരു അത് കിട്ടണ്ടല്ലോ. ഇതൊരു റിയൽ സ്റ്റോറിയാണെന്നുള്ള ആ ഒരു അതാണ് നമ്മൾക്ക് എന്താ പറയാ, നിങ്ങൾ കണ്ട എത്ര പേര് ഈ വീഡിയോ കാണുന്നവർ എത്ര പേര് പടം കണ്ടു എന്നറിയില്ല, കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. തിയേറ്ററിന് നമുക്ക് സാധാരണ സ്നാക്സ് എന്തെങ്കിലും കഴിക്കും, പോപ്കോണോ ഐസ്ക്രീം ഒക്കെ, ഒന്നും തോന്നില്ല കേട്ടോ. മനസ്സിനൊരു ഐസ്ക്രീം ഒന്നും ഇന്റർവെല്ലൊന്നും കഴിക്കാൻ തോന്നില്ല, മനസ്സിനൊരു വല്ലാത്തൊരു ചങ്കങ്ങട് പിടിച്ചിട്ട്. എനിക്ക് ഒന്നാമെന്ന് വെച്ചാൽ 15 വർഷം ഗൾഫിൽ നിന്നാണ്, നമുക്ക് ഇങ്ങനത്തെ അനുഭവം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഗൾഫ് ഞങ്ങൾ അവിടെ നിന്നപ്പോ നമ്മളൊക്കെ ഡെസേർട്ട് സഫായിരിക്കും, വെറുതെ ഓഫ് റോഡിനൊക്കെ വേണ്ടിട്ട് ഡെസേർട്ടിലേക്ക് പോകുമ്പോ ആ ഒരു മരുഭൂമിയിലെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ ആലോചിച്ചിട്ടേ. എന്റെ പ്രശ്നം എന്താ പറയുക, എനിക്ക് ഈ അറബികൾ, ചില അറബികളെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് അവിടെ തോന്നിയത്. എനിക്ക് ഞാൻ എന്റെ ഒരു കാര്യം പറയാലോ, ഇത് ഒരുപാട് നല്ല അറബ്സ് ഉണ്ട്, നല്ല അറബ്സ് ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് എന്താ ഈ ഒരു ജാതി സംസാരമൊക്കെ ആയിട്ടുള്ള ഒരുപാട്, ഇപ്പൊ നമ്മളോടൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരുപാട് സംസാരമൊക്കെ ആയിട്ടുള്ള ഒരുപാട് അറബ്സിനെ നമ്മളവിടെ ഈ 10-15 വർഷം അവിടെ നിന്നോടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ അടിച്ചെന്ന് വെച്ചാൽ, എനിക്ക് എന്റെ അവിടുത്തെ നമുക്കൊന്നും അങ്ങനത്തെ യാതൊരു ലൈഫ് ഒന്നും ഉണ്ടായിട്ടില്ല. സമാധാനമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ളൂ, ദൈവം സഹായിച്ചിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു ലൈഫ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം, പക്ഷെ ഇത്രത്തോളാണെന്നുള്ളത് ഈ ഒരു പടം കാണുന്ന സമയത്ത്, നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇത്രത്തോളാണെന്നുള്ളത് നമുക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും പൃഥ്വിരാജ് സുകുമാരൻ ബ്ലെസ്സി അങ്ങനത്തെ ദിക്കും കണക്കാം, പൃഥ്വിരാജ് സുകുമാരൻ എന്റെ ഡയറക്ടറും എല്ലാവരും, പൃഥ്വിരാജ് എന്ത് നടനാ വിധുത്, എന്താണ് അല്ലേ. അതുപോലെ എല്ലാരും മറ്റേ പയ്യന, ഒപ്പം അഭിനയിച്ച പയ്യന്, പിന്നെ ഒരു ആഫ്രിക്കൻ ആയിട്ടൊരു ചങ്ങാതി വന്നു, അയ്യോ ആ ക്യാരക്ടർ, ഒരു ആഫ്രിക്കൻ ആയിട്ടുള്ള ക്യാരക്ടർ, അത് ക്യാരക്ടർ അഭിനയിച്ച ആളെ മാത്രമല്ല ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, ഒരു രക്ഷയില്ല എന്നാണ്, ഒരു രക്ഷ. സീരിയസ്ലി ശ്വാസം അടക്കി പിടിച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കണം. പൃഥ്വിരാജ് ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പോവാനുള്ള രക്ഷയില്ല എന്നുള്ള രക്ഷയില്ല. അപ്പൊ പടത്തിനെ കുറിച്ച് ഇത്ര തന്നെ ഉള്ളൂ, എല്ലാവരും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇത് പറയേണ്ടെന്ന് വിചാരിച്ചാണ്, നമ്മുടെ ഒരു അഭിപ്രായം, നമ്മൾ കണ്ടതിന് ഒരു നല്ലൊരു സിനിമ അല്ല കേട്ടോ, ഒരാളുടെ ജീവിതം ഒരു റിയൽ സ്റ്റോറി സിനിമ രൂപത്തില്, എനിക്ക് തോന്നുന്നു ഒരു തരി പോലും നമുക്കതൊരു ഒരു സിനിമ എന്നുള്ള തോന്നാത്ത രീതിയിൽ റിയലായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോ ആ സ്റ്റോറി ബുക്ക് ഉണ്ടല്ലോ, അത് വായിച്ചാലും ഇതേ ഫീല് കിട്ടും. പക്ഷെ കൊറേ പേര് വായിക്കാത്തവരും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് കൊറേ പേര് അങ്ങനെ അറിഞ്ഞു അല്ലെ, ഇങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടായ ഒരാളുണ്ട്. ഏതായാലും കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും സിനിമ പോയി കാണുക. ഞാൻ പോകണ്ടാ തീരുമാനിച്ചാണ് ഇതു, കാരണം വിഷമിക്കാൻ വയ്യ എന്നുള്ളൊരു കാര്യം കൊണ്ട് പോകണ്ടാ തീരുമാനിച്ചാണ്. പക്ഷെ എന്നാലും ഇത് പോയി കാണണം, എല്ലാവരും കാണണം, എല്ലാവരും കണ്ടിരിക്കണം. കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ കുട്ടികളും മക്കളൊക്കെ കാണണം അല്ലേ. ഇത് ഒരു ജീവിതം അങ്ങനെ ഉണ്ടെന്നുള്ളത്, നമ്മുടെ ഭൂമിയിൽ ഇങ്ങനത്തെ ജീവിതം ഉണ്ടെന്നുള്ളത് സീരിയസ്ലി ഇത്രയുള്ളൂ അല്ലേ.